വെൽക്കം ബാക്ക് ടു ഈഡൻ ഗാർഡൻസ് ഓർക്കിഡ് നഴ്സറി. ഈ നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിനടുത്ത് ഒല്ലൂരാണ്. ഒല്ലൂര് സെൻറ്ററിന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ സൂഫി മന്തി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, യമനി റെസ്റ്റോറൻറ്റ്. അതിൻ്റെ അടുത്താണ് ഈ നഴ്സറി. ഇതിന് തൊട്ടടുത്ത് തന്നെ കാത്തലിക് ശ്രീയം ബാങ്കിൻ്റെ ബ്രാഞ്ചും ഉണ്ട്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓർക്കിഡ്സ്, ഡെൻഡ്രോബിയം, ആന്തൂറിയം, പിന്നെ അതുപോലെ കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സിൻ്റെ സെയിലുണ്ട്. പ്ലസ് ഒരു ഗാർഡനിലേക്ക് ആവശ്യമുള്ള ഫെർട്ടിലൈസേഴ്സ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഓർക്കിഡ്സിന് ഉദ്ദേശിച്ചാണ് അവർ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ പ്ലാന്റിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊക്കോ പീറ്റ്, അതുപോലെ കോക്കനട്ട് ഹസ്കിൻ്റെ ചിപ്സ്, അതുപോലെ പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്, അങ്ങനെ തുടങ്ങി കുറേ സാധനങ്ങൾ, ആക്സസറീസൊക്കെ ആയിട്ട് പോട്ടുകൾ, പലതരം പ്ലാസ്റ്റിക്കിൻ്റെ PVC പോട്ടുകൾ, അതുപോലെ ക്ലേ പോട്ട്സും ഉണ്ട്. ഇതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർക്കിഡ്, അതുപോലെ ആന്തൂറിയം, ഡെൻഡ്രോബിയം ഇതൊക്കെ വളർത്തുന്നവർക്ക് ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്ന് പറയാം. ഷൈനി ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ പ്രൊപ്രൈറ്റർ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ഇവരുടെ ചെയ്തിരുന്നു. അപ്പോൾ ഫ്രണ്ടിനെയും അവരുടെ ഫാമിലിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. അല്ലാതെ ഇതിൻ്റെ പിറകിൽ വേറെ ഒരു മോട്ടിവേഷൻ ഇല്ല, എസ്പെഷ്യലി ഫിനാൻഷ്യൽ. ഞാൻ നിങ്ങൾക്കറിയാം ബേസിക്കലി ഫാമിംഗ് സൈഡ്, ഓർഗാനിക് ഫാമിംഗ്, അതുപോലെ കൃഷിനെ കുറിച്ചുള്ള വീഡിയോസാണ് അധികം ചെയ്യാറ്. ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെയും വൈഫിൻ്റെയും ഒരു റിക്വസ്റ്റ്, അവർ കുറച്ച് നാളായി എൻ്റെ അടുത്ത് ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ അവരുടെ വീഡിയോസ് ഒന്ന് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ ഞാനിത് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വൈഡ് വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ്. ഇവർക്ക് അത്യാവശ്യം ഏരിയയിൽ ഇവർ ഇത് ചെയ്യുന്നുണ്ട്. ഒരു 20 വർഷമായിട്ട്, 20-ലേറെ വർഷങ്ങളായി ഇപ്പോൾ ഈ ഫീൽഡിൽ ഷൈനിയാണ് അത് നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഓഫ് കോഴ്സ് ജോസിൻ്റെ മക്കളുണ്ട് രണ്ട് പേര്, അവർ അതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇവർ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും കസ്റ്റമേഴ്സ് ഇവരുടെ അവിടെ നിന്ന് ഓർക്കിഡ്സും അതുപോലെ ആന്തൂറിയം, ഡെൻഡ്രോബിയവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇവിടെ ഓർക്കിഡ്സ് നിങ്ങളിൽ പലർക്കും അറിയാം, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള തായ്വാൻ, തായ്ലാൻഡ്, ഈ രാജ്യങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ത്രൂ ബാംഗ്ലൂർ വരുന്നുണ്ട്, അതുപോലെ മദ്രാസ്, ബാംഗ്ലൂർ അങ്ങനെയുള്ള പോർട്ടുകളിൽ കൂടെയാണ് ഇത് വരുന്നത്. പിന്നെ ഹോളണ്ടിൽ നിന്ന് ആന്തുറ എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് ഫേമസ്, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓർക്കിഡ് നഴ്സറി, ഓർക്കിഡ് ആന്തുറിയത്തിൻ്റെ നഴ്സറിയാണ് ആന്തുറ BV ഹോളണ്ട്. അവരുടെയും പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റോക്ക് അവൈലബിലിറ്റി ഒക്കെ നിങ്ങൾ, ഞാനിതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഷൈനിയുടെ, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ അതിൻ്റെ അവൈലബിലിറ്റി അറിയാം. ആന്തുറ എല്ലാ നേരവും ഉണ്ടാവണം എന്നില്ല, ഹോളണ്ടിൻ്റെ ഓർക്കിഡ്സും ആന്തുറിയും. അതല്ലാതെ തായ്വാൻ, തായ്ലൻഡ് ഓർക്കിഡ്സ് ധാരാളം ഇവിടെയുണ്ട്. ഇതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഷൈനിനെ വിളിച്ചാൽ ആൾ പറഞ്ഞു തരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓർക്കിഡ് നെയിം, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് അത് അവൈലബിൾ ആണോ അല്ലെങ്കിൽ അത് വരുത്തി തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ ഇവർ അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും. അത്യാവശ്യം ഒരു വൈഡ് വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം കുറേയേറെ ഒരു പിങ്കിൻ്റെ വേരിയൻസ് ആണ്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ പേരുകൾ ലാസ് വെഗാസ് ഓറഞ്ച് റെഡ്, ഈ ഒരു കളറിലുള്ള ഫ്ലവർ, ലാപ്പാസ് ഫെലനോപ്സിസ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള ബൊട്ടാണിക്കൽ നെയിം ഓർക്കിഡിൻ്റെ, ബുഡാപെസ്റ്റ്, അങ്ങനെ പല രാജ്യങ്ങളുടെയും രാജ്യങ്ങളുടെ സിറ്റീസിൻ്റെ ഒക്കെ പേരാണ്. ടുണീസ് റെഡ്, അത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിലുള്ള ഒരു ഫ്ലവറാണ്, മൊണാക്കോ ഓർക്കിഡ്. അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ്. ഡർബൻ ഓർക്കിഡ്, ഇത് നല്ലൊരു ഓർക്കിഡാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ. ദിസ് ഈസ് അനദർ വൺ വിച്ച് ഈസ് വെരി ഗുഡ് ഓർക്കിഡ്. നിങ്ങൾക്കറിയാം
ഈ നമ്മളുടെ നാട്ടിലുള്ള നാടൻ പൂക്കളെക്കാളും അതിനൊരു പ്രത്യേക ഒരു അട്രാക്ഷനും അതുപോലെ തന്നെ അതിനൊരു ബ്യൂട്ടിയുണ്ട്. അത് ഇവിടെ വന്ന് നേരിൽ കണ്ടാലാണ് അത് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പച്ചക്കറിയുടെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൂക്കളെ ഇഷ്ടമില്ലാതല്ല, പൂക്കളെ നോക്കാനും കാര്യങ്ങൾക്കും എനിക്കധികം നേരം കിട്ടാറില്ല. പച്ചക്കറിയുമ്പോൾ തന്നെയാണ് എൻ്റെ ഒരുവിധം സമയം പോണത്. എനിക്ക് വേറെയും ഒരു ജോലിയുണ്ട്. ഇപ്പോൾ ഇവിടെ എക്കോ ഫ്രണ്ട്ലി നിങ്ങൾക്ക് കാണാം, ഇവിടെ ക്ലേ പോട്ട്സ് പല ഷേപ്പും സൈസിലുള്ളതും ക്ലേ പോട്ട്സ്. അത്യാവശ്യം വിലകൾ ഞാൻ ചോദിക്കുമ്പോൾ ശരിക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. അപ്പോൾ അവരതിൻ്റെ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ആ സ്റ്റോക്ക് വരും ക്ലേ പോട്ട്സിൻ്റെ. പിന്നെ ഇപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, ഇത് ഇയർ എൻഡ് സെയിൽ എന്ന് പറയാം, അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ സെയിലാണ്, ഗ്രാൻഡ് സെയിൽ. അതിനനുസരിച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ്, ഡെൻഡ്രോബിയംസ് ആൻഡ് ആന്തൂറിയം, അതുപോലെ വെറൈറ്റി ഓഫ് എന്താ പറയുക, നമ്മുടെ ഓർണമെൻ്റൽ പ്ലാന്റ്സ്. അപ്പോൾ ഇത് റേറ്റുകളും വളരെ കോമ്പറ്റേറ്റീവ് ആണ്. നിങ്ങളിപ്പോൾ ഓൺലൈനൊക്കെ നോക്കുകയാണെങ്കിൽ റേറ്റുകൾ വളരെ കോമ്പറ്റേറ്റീവ് ആണ്. പുറത്തുനിന്നുള്ളവർക്കാണെങ്കിൽ ഓഫ് കോഴ്സ് അത് കൊറിയർ ചെയ്യുമ്പോൾ അതിൻ്റെയും കൂടി ഷിപ്പിംഗ് ചാർജ് വരും, അത് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റേറ്റുകൾ കുറവാണ്. ഒരു സിംഗിൾ സ്പൈക്കൊക്കെ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഓർക്കിഡ്സ്, സിംഗിൾ സ്പൈക്ക് ചെറുത് സ്മോൾ ടു മീഡിയം 450 ഓൺവേർഡ്സ് ആണ്. അതുപോലെ ലാർജ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 1.5-2 അടി വരയ്ക്കൊക്കെ ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. വലിയ ഫ്ലവർ ഉള്ള പ്ലാന്റ്സിന് 500 rupees. അതുപോലെ ആന്തൂറിയം സ്റ്റാർട്ടിംഗ് ഫ്രം 350 ഓൺവേർഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. ആന്തൂറിയത്തിലും കുറേ വെറൈറ്റി, അധികമല്ല എന്നാലും അത്യാവശ്യം വെറൈറ്റി ഓഫ് ആന്തൂറിയംസ് നമ്മൾ കോമണായിട്ട് കാണുന്ന കളേഴ്സ് ഇവിടെയുണ്ട്. അതുകൂടാതെ ചില സ്പെഷ്യൽ വെറൈറ്റികളും കണ്ടു. ഇതൊക്കെ നല്ല ശരിക്ക് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സിലുള്ള ഓർക്കിഡ്സാണ്. അതുമേ അതിൻ്റേതായിട്ടുള്ള പെറ്റൽസിനെയൊക്കെ ചില ടെക്സ്ചറും ഡിസൈനും ഒക്കെ ഉണ്ട്. അത് ഓർക്കിഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ അതിൻ്റെ അപ്രീസിയേഷൻ കിട്ടും. ഇത് ആ പ്ലാന്റിങ് മീഡിയം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഈ കോക്കനട്ട് ഹസ്ക്, ചകിരിയുടെ ചിപ്സ്, അതുപോലെ ചകിരിച്ചോറ്, കോയർപിത്ത് എന്ന് പറയുന്ന ചകിരിച്ചോറ്, പിന്നെ ചാർക്കോള്, ഓർക്കിഡിന് വേണ്ട പ്ലാന്റിങ് മീഡിയം പ്ലസ് അതിന് വേണ്ട കെയറിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, അത് NPK ഉണ്ട്, മെഗ്നീഷ്യം, അങ്ങനത്തെ മൈക്രോന്യൂട്രിയൻസ്, പിന്നെ ഫംഗിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്, അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ മറ്റ് പ്ലാന്റിങ് പ്ലാന്റേഴ്സ് എന്ന് പറയുമ്പോൾ പോട്ട്സ്, പോട്ടുകൾ തന്നെ ഹാങ്ങിങ് പോട്ട്സ് ഉണ്ട്. അതുപോലെ ഇതിൽ ട്രേയിൽ വയ്ക്കാവുന്ന ട്രേ, വാൾ മൗണ്ട് ചെയ്യാവുന്ന തരം റാക്കുകൾ, PVC, അങ്ങനെ തുടങ്ങി ആ സാധനങ്ങളുടെയും കളക്ഷനായിട്ടുള്ള ഒരു സ്റ്റോർ തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ ഇത്തരം സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്, അതും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒരു ഓർക്കിഡ് നഴ്സറി എന്നല്ല, ഒരു ഓർക്കിഡ് നഴ്സറി ഇപ്പം നമുക്ക് വീട്ടിൽ ഒരു കളക്ഷൻ ഓഫ് ഓർക്കിഡ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ആന്തൂറയുടെ പറഞ്ഞ ഓർക്കിഡ് കളക്ഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ ഷൈനി പറഞ്ഞു തരും. നമ്മുടെ വീട്ടിലെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഇത്തരം പ്ലാന്റ്സ്, ആന്തൂറിയം, ഓർക്കിഡ്സ്, ഡെൻഡ്രോബിയം, അതുപോലെ ഓർണമെൻ്റൽ പ്ലാന്റ്സ്, ഈ പറഞ്ഞ പ്ലാന്റുകളെ കെയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്സസറീസ് എന്ന് പറയാം, ടൂൾസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങാനും കിട്ടും. ഇത് വൈറ്റ് കളറിലുള്ള ഏഞ്ചൽ വെറൈറ്റി ആന്തൂറിയം, പിന്നെ ബ്രൈറ്റ് റെഡ് ഇവിടെയുണ്ട്, അതും അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടുള്ള നൺസിയ ട്രോപ്പിക്കൽ ആന്തൂറിയം, ഈ റെഡ് വെറൈറ്റി ട്രോപ്പിക്കൽ ആന്തൂറിയം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ് മിഡോറി, അതൊരു
പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു കളറിലുള്ള ഒരു ആന്തൂറിയം, ഫയർ ഒരു ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഒരു ആന്തൂറിയം. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു സൈഡ് ആന്തൂറിയത്തിൻ്റെ കളക്ഷൻസാണ്, പ്രസൻസ് വൈറ്റ് കളറിലുള്ള ആന്തൂറിയം. അപ്പോൾ ഇത് ഇതിൻ്റെ കാറ്റലോഗ്, അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, സ്പെസിഫിക്കേഷൻസ്, പേരുകളും ക്ലാസിഫിക്കേഷൻസും ഇതൊക്കെ ആയിട്ടുള്ള കാറ്റലോഗുകളും ഇവിടെ റെഫറൻസിന് കിട്ടും. അത് നോക്കിയും അതുപോലെ ഇപ്പോൾ എല്ലാവരും ഗൂഗിളിലും ഇതിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വരുന്നത് ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ അവർ ഇതിൻ്റെ അവൈലബിലിറ്റി പറയും. ഇതും നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഫ്ലവേഴ്സ്, ഇതിൻ്റെ ലീഫ് 3 ഡിഫറെൻ്റ് ആണ് മറ്റുള്ളതിൽ നിന്ന് വിട്ട്. ഇപ്പോൾ ഈ ഓർക്കിഡ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ഇവിടെ അസാം തുടങ്ങിയ അങ്ങോട്ട് അപ്പർ റീച്ചസ് ഓഫ് ആ സൈഡിലുള്ള സ്റ്റേറ്റുകൾ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ അസാം, അരുണാചൽ പ്രദേശ്, മിസോറാം, മേഘാലയ, മണിപ്പൂർ, ഇവിടേക്കുള്ള ഹില്ലി സ്റ്റേറ്റ്സിലൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ അധികവും ഓർക്കിഡ്സ് കാണുന്നത്. ഓർക്കിഡ്സിൻ്റെ ആ ഒരു ഗ്രോത്തിനുള്ള അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഹാബിറ്ററ്റ് എന്ന് പറയാം, അത് പ്രിഫറബിളി ഇൻ ദ ഹിൽസ്, ഈ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള കുന്നിൻ്റെ കുന്നും പ്രദേശങ്ങളും താഴ്വരകളുമാണ് അതിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇപ്പോൾ ഇന്ത്യയിലുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ആ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ ബർമ, തായ്ലൻഡ് ഓഫ് കോഴ്സ്, പിന്നെ അതിനടുത്തുള്ള ലാവോസും വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ബ്രൂണൈ, ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, മിക്കവാറും രാജ്യങ്ങളിൽ ധാരാളം ഓർക്കിഡ്സ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് ആ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് പ്ലസ് റെയിൻഫോൾ ആ പാറ്റേൺ, നല്ലോണം മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ, ഈ തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ. മലേഷ്യയൊക്കെ നല്ല ഒരു ഓർക്കിഡിന് പറ്റിയൊക്കെ ക്ലൈമാറ്റിക് കണ്ടീഷനുള്ള സ്ഥലങ്ങളാണ്. ഫിലിപ്പീൻസ് ധാരാളം മഴ കിട്ടുന്നതും അതുപോലെ തന്നെ നല്ലോണം ഗ്രീനറി വെജിറ്റേഷനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ഓർക്കിഡ്സിൻ്റെ വെറൈറ്റീസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുന്നത്. ഓഫ് കോഴ്സ് ഹോളണ്ട് അതിൻ്റെ ഒരു ഹബ്ബാണ്. ഹോളണ്ട് പ്രത്യേകിച്ച് പൂക്കൃഷിയിൽ ലീഡിംഗ്, വൺ ഓഫ് ദി ലീഡിംഗ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ആന്തുറ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നത്. അവർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അവർ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്യാണ്. ഇവിടെ നാച്ചുറലായിട്ട് തന്നെ ഈ രാജ്യങ്ങളിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ കിട്ടും. നമ്മുടെ അവിടെ ഈ ഓർക്കിഡ്സൊക്കെ ചില ഈ മരങ്ങളും കാട്ടിലൊക്കെ പോയാലും മരങ്ങളുമൊക്കെ വൈൽഡ് വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ്, ഇത് തന്നെയാണ് നോർത്ത് ഈസ്റ്റിലും കുറേയൊക്കെ വൈൽഡ് വെറൈറ്റീസാണ് അത്. അത് പിന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റീസും ഉണ്ട്. അതാണ് ഇപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് അധികവും, വൈൽഡ് വെറൈറ്റീസ്. അതുപോലെ ഇവിടെ വേറെ ഒരു സ്പെഷ്യാലിറ്റി, ഇവിടെ ഫ്രാഗ്രൻറ്റ്, ഇപ്പോൾ ഈ യെല്ലോയിൽ തന്നെ ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഓർക്കിഡ്സ് ഉണ്ട്. മണമുള്ള ലെമൺഡേയും അതുപോലെ അങ്ങനത്തെ മണമുള്ള ഫ്രാഗ്രൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഈ സൈഡ് മദർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഇത്. ഓഫ് കോഴ്സ് അവർ കുറച്ച് കൊല്ലങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കളക്ഷൻ, നോട്ട് ഫോർ സെയിൽ. അപ്പോൾ അതിൽ വർഷങ്ങളായിട്ടുള്ള മദർ പ്ലാന്റ്സ് ഉണ്ട്. ഷൈനി ഇതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏകദേശം ഒരു 20 കൊല്ലത്തോളമായിട്ട് ഇതിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടീസ് ഉള്ള ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റെഫറൻസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഐഡിയൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഷീ ഈസ് എൻ ഓണ്ടർപ്രണർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓണ്ടർപ്രണർഷിപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫും ഇതുപോലെ തന്നെ ഈ ഓർക്കിഡ്സ് അല്ല ഒരു വെഞ്ചർ നടത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ലേഡീസ്, അമ്മമാരായിക്കോട്ടെ, സഹോദരിമാരായിക്കോട്ടെ, ഭാര്യമാരായിക്കോട്ടെ, ഇവരൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയതായാലും വലുതായാലും ഉള്ള വെഞ്ചേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടും, അത്യാവശ്യം ഇവർക്ക് സെയിലും പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ലാസ്റ്റിട്ട വീഡിയോനൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടി, ഇവർക്ക് സെയിലും കിട്ടി. അപ്പോൾ അതൊക്കെ ദാറ്റ് മേക്സ് മീ ഹാപ്പി ആൻഡ് മേക്സ് ദം ഓൾസോ ഹാപ്പി. അവരും അവർക്ക് സെയിൽ കിട്ടുമ്പോൾ ദേ ആർ ഓൾസോ ഹാപ്പി. അപ്പോൾ അതാണ് അതിലെ മെയിൻ കാര്യം.
അത് ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓർക്കിഡ്സാണ്. അത് ഞാൻ പറഞ്ഞ പോലെ റിയലില് ഇവിടെ വന്ന് കാണുക തന്നെ വേണം, അത്രയും ഭംഗിയുള്ള ഓർക്കിഡ്സാണ്. ഇൻഡോർ ഇപ്പോൾ ഓഫീസുകളിലോ വീടിൻ്റെ ഉള്ളിലോ വീടിൻ്റെ പേശിയോ അല്ലെങ്കിൽ പുറത്ത് പോർട്ടിക്കോ അവിടെയൊക്കെ ഹാങ് ചെയ്യാനും അതുപോലെ നമുക്കൊരു കളക്ഷൻ കീപ്പ് ചെയ്യാനൊക്കെ പറ്റിയ തരം ഓർക്കിഡ്സാണ്. അതുപോലെ തന്നെ ആന്തൂറിയം, ആന്തൂറിയം ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ, പ്രത്യേകിച്ച് ഓഫീസുകളിൽ ഒക്കെ വയ്ക്കുന്ന ഒരു പ്ലാന്റാണ് ആന്തൂറിയം. കട്ട് ഫ്ലവേഴ്സ് ഓഫീസ്, അതുപോലെ ഹോട്ടൽ ലോബീസ്, റിസപ്ഷൻ ഏരിയാസൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ പ്ലാന്റാണ് ആന്തൂറിയം. പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി പ്ലീസ് കോൾ ഷൈനി 9847567029. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യണം. വന്നിട്ട് ഇവിടെ പ്ലാന്റ് അവൈലബിൾ അല്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വരരുത്. അതുപോലെ തന്നെ വിലകൾ, വിലകളും വിളിച്ച് കൺഫേം ചെയ്യുക. ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന വിലകൾ ഇനി കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ആ വില ആയിരിക്കില്ല എന്നുള്ളത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെയുള്ള പ്ലാന്റിങ് മീഡിയം ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഫംഗിസൈഡ്സും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള എല്ലാതര മെറ്റീരിയലും ഇവിടെ കിട്ടും. സോ ഇതൊരു ഫുള്ളി ഈ ഫങ്ഷണൽ ഒരു ഓർക്കിഡ് നഴ്സറിയാണ്. എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം. തൃശ്ശൂരിനടുത്ത് ഒല്ലൂര്, ഒല്ലൂര് ജംഗ്ഷന് തൊട്ടടുത്താണ്. കാത്തലിക് സിറിയൻ ബാങ്ക് ബ്രാഞ്ച് നോക്കിയാൽ ആ ലൊക്കേഷനിൽ നെക്സ്റ്റാണ് ഇവരുടെ ഓർക്കിഡ് നഴ്സറി, വീടിനോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ സൂഫി മന്തി യമനി റെസ്റ്റോറൻറ്റും വളരെ ഫേമസ് ആണ്. കേരളത്തിലുടനീളമുള്ള ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ് സൂഫി മന്തി. ആ റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്താണ്. ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ കം ആൻഡ് വിസിറ്റ് ഈഡൻ ഗാർഡൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഇയർ എൻഡ് സെയില്, അത് കഴിഞ്ഞ് ഇവർക്ക് എവ്രി 2 weeks പുതിയ കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും, മിക്കവാറും വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും ഇവരുടെ അടുത്ത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ പറഞ്ഞാൽ ഇവർ വരുത്തി തരുകയും ചെയ്യും. അതിനുള്ള എല്ലാവിധ നെറ്റ്വർക്കിങ്ങും ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടണം, ഇന്ന വെറൈറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പ്രയോർ മുൻകൂട്ടി വിളിച്ച് ചോദിച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്താൽ ദേ വിൽ അറേഞ്ച് ഇറ്റ് ഫോർ യു. അങ്ങനെ സൗകര്യങ്ങൾ എല്ലാവരും ചെയ്ത് തരണം എന്നില്ല. പല നഴ്സറികളിലും ചെല്ലുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബൈ വാങ്ങാന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആഡഡ് ഒരു ബെനിഫിറ്റാണ്. പ്ലസ് എവിടേക്കെങ്കിലും കൊറിയർ ചെയ്യുക, ഇപ്പോൾ ഓൾ ഇന്ത്യ പറഞ്ഞു, ഓൾ ഇന്ത്യയിൽ ഇവർ കൊറിയർ ചെയ്ത് കൊടുക്കണമുണ്ട്. അതും വളരെ പങ്ക്ച്വലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷൈനീനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടും അവരുടെ ഫാമിലിയിൽ 2 മക്കളും ഉണ്ട്. സോ ദേ ആർ ദർ ടു സർവീസ് യു. താങ്ക് യു.